നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സേമിയൊക്കെ നല്ല പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ സേമിയ ഉപ്പുമാവ് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ബൗള് സേമിയ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുതായി നുറുക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ആദ്യമൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. എല്ലാം ഭയങ്കര ബ്രൗൺ നിറത്തിലാവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഒരു ചെറിയ ബ്രൗൺ നിറത്തിലാക്കി നമുക്ക് എടുത്താൽ മതി. പായസത്തിന് വറുക്കുന്ന പോലെ വല്ലാതെ വറുക്കണ്ട, കണ്ടോ? ഈ ഒരു കളറിൽ നമുക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ വറുത്ത സേമിയയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് പിന്നെ ഒരു ഗ്ലാസ്സോളമുള്ള നല്ല ചൂട് വെള്ളവും ഞാൻ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സേമിയ മുങ്ങിക്കെടുക്കാൻ പാകത്തിലോട്ടോ, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ച് ഞാനൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നൊരു മുക്കാ ഭാഗം വേവിൽ നമ്മുടെ സേമിയ എടുക്കുന്നുണ്ട്. സേമിയ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, നമ്മൾ ഒരുപാടൊന്നും വറുത്തെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ സേമിയ നല്ല സൂപ്പറായിട്ട് നമുക്ക് വെന്ത് കിട്ടും, പരസ്പരം ഒട്ടിപ്പിടിക്കുന്നില്ല. പിന്നെ അതിലോട്ട് ഞാനൊരു ഒരു ചെറിയ ടീസ്പൂണോളമുള്ള നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ സേമിയോ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്, കണ്ടോ? അപ്പോൾ ഇതുപോലെ നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകി വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളമുള്ള ഉഴുന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം വിട്ടുപോയിട്ടോ, നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കണമായിരുന്നു. സാരമില്ല, നമുക്കിതൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉഴുന്നൊരു ചെറിയ ബ്രൗൺ നിറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലോട്ട് ഒരു സവാള അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായി നുറുക്കിയിട്ട് നമുക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള വഴഞ്ഞ് തുടങ്ങുമ്പോൾ അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗള് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങയും ചേർത്ത് ഒന്ന് നമ്മുടെ തേങ്ങയുടെ പച്ചപ്പ് മാറണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയുടെ പച്ചപ്പൊക്കെ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിക്ക് മുന്നായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൂട്ടിയിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റൊക്കെ ഇവിടെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന സേമിയയാണ്. അപ്പോൾ നമുക്ക് സേമിയോ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മൾ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചെറിയൊരു കട്ട കാണാം, പക്ഷെ കുഴപ്പമില്ല, അത് നന്നായിട്ട് ഉലർന്ന് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവിയിൽ വെക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടിത് കട്ടയൊക്കെ വിട്ട് വിടർന്ന് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മൾ മൂടിയിട്ട് വേവിച്ചതിന് ശേഷം നമ്മുടെ സേമിയൊക്കെ പരസ്പരം ഒട്ടാതെ വിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല വിടർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, കണ്ടോ? ഒന്നും ഒന്നുമല്ലൊന്നും തൊട്ടിട്ടില്ല. സേമിയോ നല്ല സൂപ്പറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ആകുമ്പോൾ സേമിയ ഒന്നും ഒട്ടിപ്പിടിക്കില്ല. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.